പാമ്പൻ പാലവും രാമേശ്വരവും കടന്ന് ഒരു ദുരന്ത തീരത്തിലേക്കാണ് ഈ യാത്ര. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കുറെ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നതിന്റെ അവശേഷിപ്പുകൾ കാണുവാനും എല്ലാം നൈമിഷികം ആണെന്ന തിരിച്ചറിവുകൾ കണ്ട് മനസ്സിലാക്കുവാനും ഒരു യാത്ര. 1964 കടൽ ഉഗ്രപ്രളയത്താൽ സംഹാരതാണ്ഡവമാടിയ ധനുഷ്കോടി എന്ന പ്രേത നഗരത്തിന്റെ ശേഷിപ്പുകൾ കാണുവാൻ ഒരു യാത്ര. ആ ധനുഷ്കോടിക്ക് ഇന്ന് പറയാനുള്ളത് ഒരു ദുരന്തകഥ മാത്രമാണ്. രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്ക് ഏകദേശം 19 കിലോമീറ്റർ ദൂരമാണ്. ഒരു നേർരേഖ പോലെ ഇന്ത്യയുടെ മുനമ്പിലേക്കുള്ള പാത. കുറച്ചുനാൾ മുൻപ് വരെ ധനുഷ്കോടി മുനമ്പിലേക്ക് എത്തുവാൻ രാമേശ്വരത്ത് നിന്നും കടൽ തീരത്ത് കൂടി തന്നെ മിനി വാനുകളുടെ സർവീസ് ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് ധനുഷ്കോടി മുനമ്പിലേക്കുള്ള റോഡ് പണി പൂർത്തിയായത്. ഇപ്പോൾ വളരെ സുഗമമായി റോഡ് മാർഗം ഇവിടേക്ക് എത്തുവാൻ സാധിക്കും. രണ്ട് വലിയ മഹാസമുദ്രങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രണ്ട് കടലുകൾക്കും രണ്ട് സ്വഭാവവും അതിനൊത്ത പേരുകളും പ്രാദേശികമായി നൽകപ്പെട്ടിട്ടുണ്ട്. ഇടതുവശത്തുള്ള പൊതുവെ ശാന്തമായ ബംഗാൾ ഉൾക്കടലിനെ പെൺകടലെന്നും മറുവശത്തുള്ള പ്രക്ഷുബ്ധമായ ഇന്ത്യൻ മഹാസമുദ്രത്തെ ആൺകടലെന്നും വിളിക്കുന്നു. ഇതൊരു അപൂർവ കാഴ്ച തന്നെയാണ്. രണ്ട് മഹാസമുദ്രങ്ങൾ, അവക്ക് നടുവിലൂടെ ഒരു പാത, അതിലൂടെ രണ്ട് സമുദ്രങ്ങളും ഒന്നു ചേരുന്ന അരച്ചിൽ എന്നറിയപ്പെടുന്ന മുനമ്പിലെത്താം. രണ്ട് കടലുകൾക്കിടയിലൂടെ നമുക്ക് കുറച്ചു നേരം ഉള്ളിലേക്ക് കടന്നു ചെല്ലാം. ഈ രണ്ട് മഹാസമുദ്രങ്ങളിൽ പാദം ഉറപ്പിച്ചു നിന്ന് ഉറക്കെ വിളിച്ചു പറയാം അതിലൊരുവൾ ഈ ജനതയോട് ചെയ്ത കൊടും ക്രൂരതയുടെ ദുരന്ത കഥകൾ. ഞങ്ങൾ ധനുഷ്കോടി എന്ന പ്രേത നഗരത്തിലേക്ക് എത്തുകയാണ്. പഴയ ധനുഷ്കോടി പട്ടണം ഉണ്ടായിരുന്ന ഇടം ഇപ്പോൾ പ്രളയാവശിഷ്ടങ്ങളുടെ ശേഷിപ്പുകളാൽ സമ്പന്നമാണ്. പ്രളയ ദുരന്തത്തിന്റെ കനൽ വഴികളിലൂടെ തകർച്ചയുടെ ശേഷിപ്പുകളിലൂടെ നമുക്ക് കണ്ണോടിക്കാം. പഴയ തുറമുഖത്തിന്റെയും റെയിൽവേ സ്റ്റേഷന്റെയും ജലസംഭരണികളുടെയും അമ്പലങ്ങളും പള്ളിയുടെയും ഒക്കെ അസ്ഥിപഞ്ജരങ്ങൾക്കിടയിലൂടെ നമുക്ക് യാത്ര തുടരാം. ഞാനിപ്പോൾ ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നിന്നും രണ്ട് മഹാസമുദ്രങ്ങൾക്കിടയിലൂടെ നമുക്ക് കടലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഇന്ത്യയും ശ്രീലങ്കയും ബന്ധിപ്പിക്കുന്ന ഒരു മണൽത്തിട്ട നമുക്ക് കാണുവാൻ കഴിയും. അർച്ചൽ എന്ന് വിളിക്കപ്പെടുന്ന ഈ മുനമ്പിലാണ് ഉപഭൂഖണ്ഡം അവസാനിക്കുന്നത്. ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് ഇവിടെ നിന്നും കടലിലൂടെ കേവലം 33 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പുരാണ പ്രാധാന്യമുണ്ട് അറിച്ചലിന്. ഇവിടെ നിന്നാണ് രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതയെ തിരികെ കൊണ്ടുവരാൻ ശ്രീരാമൻ വാനരസേനയുമായി ലങ്കയിലേക്ക് പോകാൻ പാലമിട്ടത്. അതിനായി രാമൻ തന്റെ ധനുസിനാൽ അടയാളമിട്ടതിനാലാണ് ഇവിടം ധനുഷ്കോടി എന്നറിയപ്പെടുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. രാമസേതു എന്ന് രാമായണത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട മൺചിറയാണ് ആധുനിക ഭൂമിശാസ്ത്രം ആദംസ് ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ നടത്തിയ പഠനങ്ങൾ ടെക്ട്രോണിക് ചലനങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന ഇവിടെ ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് പറയുന്നു. വർഷാവർഷം തീരം ചെറിയ അളവിൽ കടലെടുത്ത് പോകുന്നുമുണ്ട്. വളരെ സമ്പന്നമായ പട്ടണമായിരുന്നു ധനുഷ്കോടി. മദ്രാസിയിൽ നിന്നും കൊളംബോ വരെ ട്രെയിനിലും ബോട്ടിലുമായി കണക്ട് ചെയ്ത് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നിലനിന്നിരുന്നു. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്കും ദിവസവും ജംഗാർ സർവീസുകൾ നടത്തിയിരുന്നു. 1964 മഹാദുരന്തത്തിന് ശേഷം ആ സർവീസുകൾ നിർത്തലാക്കി. കാർ സൈഡിൽ നിർത്തി ഞാൻ പ്രളയാവശിഷ്ടങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി. ശംഖും മറ്റ് കടൽ ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന നിരവധി കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന തദ്ദേശീയരായ കച്ചവടക്കാർ. നിത്യവൃത്തിക്കുള്ള ശ്രമങ്ങളാണിതെല്ലാം. സന്തോഷത്തിന്റേതായ മുഖഭാവങ്ങൾ എങ്ങുമേ കാണാനില്ല. എല്ലാവരുടെയും മുഖത്ത് ഭീതിജനകമായ ഒരു നിസ്സംഗത പടർന്നിരിക്കുന്നു. വിഭ്രാന്തി പരത്തുന്ന ഭാവത്തോടുകൂടിയുള്ള ചില മുഖങ്ങളും അവിടെ കണ്ടു. ഇദ്ദേഹം ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. 64 മഹാമാരിയിലെ ജീവിക്കുന്ന ദൃക്സാക്ഷി. പ്രളയത്തിൽ തകർന്ന പള്ളിയുടെ മുന്നിലിരുന്ന് ഇവിടം സന്ദർശിക്കുന്നവർക്ക് ദുരന്തകഥ വിവരിച്ചു കൊടുക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. ഈ ഭീതി നിറഞ്ഞ മിഴികളോടെ തകർന്നടിഞ്ഞ നാടിന്റെ ചരിത്രം എന്റെ മുന്നിൽ അവതരിപ്പിച്ചു. രാമനാസ്വാമി കോയില് മട്ടുന്നാ ഊര് അഴിയും போது எனக்கு 12 வயசு. நான் ஃபிஷர்மேன் தான். இந்த ஊர் அழிஞ்ச டேட்டு வந்து December 24, 1964 அழிஞ்சது. செவ்வாய்க்கிழமை நைட்டு 12 மணி. இது அழிஞ்சு போன பின்னாடிதான் ராமேஸ்வரம் வந்து சிட்டி ஆனது. அந்த பெரிய பில்டிங் இருக்கு பாருங்க, அதான் ரயில்வே வாட்டுட்டாங்க. அதுக்கு பக்கத்துல தான் ட்ரெயின் ட்ராக்கு. நீங்க எங்க இருந்தது? எங்களை வந்து இங்க பிராமண வீட்டுக்காரங்க அதிகமா இருந்தாங்க. நாங்க இந்த ரோட்டை விட்டு உள்ள தாண்டினாக்க அவச்சாரம் பண்ணுவாங்க. எங்க மேல மீன் வீசுது. எங்களை வந்து நாங்க இருந்தது 20 அடி உயரம் மணல் மேடு. எங்களை ஒதுக்கி வச்சிருந்தாங்க.
கடல் பொங்கி வந்தது 15 உயரம். நாங்க 5 உயரத்துக்கு மேல இருந்ததுனால நாங்க தப்பிச்சோம். இந்த கடல் தான் பொங்கி அடிச்சது. இந்த கடல் வந்து இந்தியன் ஓசியன், அது பே ஆஃப் பெங்கால். அது பே ஆஃப் பெங்கால் ஆனது பெண்கடல். அந்த பாவி சென்னை வரைக்கும் அந்த கடல், அந்த பாவிதான் எல்லாத்தையும் அடிச்சது. 1964 டிசம்பர் 17 தெற்கன் ஆண்டமான் கடலில் ஒரு ന്യൂനമർദ്ദം രൂപം കൊള്ളുകയും ഡിസംബർ 19 അതൊരു ഉഗ്രപ്രതാപിയായ ചുഴലിക്കൊടുങ്കാറ്റായി മാറുകയും ചെയ്തു. ഡിസംബർ 21 അത് പടിഞ്ഞാറേക്ക് ദിശ മാറി. ഏതാണ്ട് ഒരു നേർരേഖയിൽ ദിനേന 400 മുതൽ 550 കിലോമീറ്റർ വരെ വേഗതയാർജിക്കുകയും ചെയ്തു. ഡിസംബർ 22 ശ്രീലങ്കയിലെ വാമുനിയെ കടക്കുകയും 1964 ഡിസംബർ 22-23 വരെ അർദ്ധരാത്രിയിൽ ധനുഷ്കോടിയിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ മുനമ്പിലേക്ക് ഊർന്നിറങ്ങിയ അതിശക്തമായ കൊടുങ്കാറ്റ് ഒരൊറ്റ രാത്രിയിൽ ഒരു ഗ്രാമം മുഴുവൻ ഇല്ലാതാക്കുകയായിരുന്നു. അന്ന് വീശിയടിച്ച ചുഴലിക്കാറ്റിൽ സമുദ്രത്തിൽ നിന്ന് അധികം ഉയരത്തിലല്ലാതെ ഒരു വലിയ മണൽത്തിട്ട പോലെ കിടന്ന ധനുഷ്കോടി പ്രദേശമാകെ തകർന്നടിഞ്ഞു. മധുരയിൽ നിന്നും 115 യാത്രക്കാരുമായി മധുര ധനുഷ്കോടി ട്രെയിൻ ആഞ്ഞടിച്ച രാക്ഷസത്തിരമാലകളിൽപ്പെട്ട് പൂർണ്ണമായും ഞെരിഞ്ഞമർന്നു. ബോഗികളെല്ലാം കടലെടുത്തു. ദുരന്തം ആരെയും അവശേഷിപ്പിച്ചില്ല. ട്രെയിനിൽ കൂടുതലും വിദ്യാർത്ഥികളായിരുന്നു. ക്രിസ്തുമസ് അവധിക്ക് നാട്ടിലേക്ക് വന്ന അവർ ആരും രക്ഷപ്പെട്ടില്ല. അന്ന് ട്രെയിനിൽ ഉണ്ടായിരുന്ന TTR മലയാളിയായ നാരായണൻ നായരായിരുന്നു. ധനുഷ്കോടി പട്ടണവും റോഡും തീവണ്ടിപ്പാളവും എല്ലാം പൂർണ്ണമായി നശിച്ചു. 1800 പേർ മരണമടയുകയും 3000 ആളുകളെ കാണാതാവുകയും ചെയ്തു. ദ്വീപിൽ മൃതദേഹങ്ങൾ കൊന്നുകൂടി. ധനുഷ്കോടി മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. 48 മണിക്കൂറുകൾക്ക് ശേഷമാണ് ദുരന്ത വാർത്ത പുറലോകം അറിയുന്നത്. പിന്നീട് ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഒരു ഗോസ്റ്റ് ടൗൺ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നിവിടെ സ്ഥിരതാമസമാക്കിയവരെ കാണാൻ കഴിയില്ല. യുദ്ധങ്ങളാലും പ്രകൃതി ദുരന്തങ്ങളാലും മനുഷ്യരുടെ അതിരുകടന്ന ചൂഷണങ്ങളാലും അണുവിസ്ഫോടനങ്ങളാലും മറ്റനവധി കാരണങ്ങളാലും ഒറ്റപ്പെട്ടുപോയ നിരവധി പ്രേത നഗരങ്ങളുണ്ട് ലോകത്തിലെ പല ഭാഗത്തും. അതിലൊന്നായി രാജ്യത്തിന്റെ ഒരു പ്രധാന തുറമുഖ പട്ടണമായി മാറേണ്ടിയിരുന്ന ധനുഷ്കോടിയും. സൂര്യൻ അതിന്റെ ചുവന്ന മൂടുപടം ധനുഷ്കോടിക്ക് മുകളിൽ വിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സായന്തനത്തിൽ സന്ദർശകരാൽ നിറഞ്ഞിരിക്കുന്ന ധനുഷ്കോടിയുടെ വീഥികൾ വിജനമാകുന്നു. പറഞ്ഞറിയിക്കാനാത്ത ഒരു മൂകത അവിടെ ആകെ പരക്കുന്നുണ്ട്. ഞാനും ഇവിടെ നിന്ന് യാത്ര പറയുകയാണ്. തിരികെ രാമേശ്വരത്തേക്ക് 20 കിലോമീറ്ററുകൾ സഞ്ചരിക്കണം. തിരികെ യാത്രയിൽ മനസ്സിൽ ഒന്നു മാത്രം തെളിഞ്ഞു വന്നു. നാം അനുഭവിക്കാത്ത ജീവിതങ്ങൾ നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. അത് നേരിട്ട് അനുഭവിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചരിത്രാവശിഷ്ടങ്ങൾക്കിടയിലൂടെ കുറച്ചു നേരം നടക്കണം.